ഓ, അച്ഛൻ എത്തി, യഥാർത്ഥ അച്ഛൻ. ഗായത്രിമോള് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. എന്താ കാര്യമെന്ന് പറയാം. അവള് വരും നിങ്ങൾക്കൊപ്പം, ആവശ്യമുള്ളതൊക്കെ എടുത്തോണ്ട്. ഇനി താമസം അവിടെ സ്വന്തം തറവാട്ടില്. പിന്നെ മടങ്ങി വരുന്നതേ ഇങ്ങോട്ട് വന്നതുപോലെ അല്ല, ഒരു കുഞ്ഞും കൂടെയുണ്ട്. അവള് പ്രസവിച്ച കുഞ്ഞല്ല, എടുത്ത് വളർത്തുന്ന കുഞ്ഞ്. പോരുമ്പോ അതും കൂടെ കൂടെ കാണും. എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു? തന്നോട് അവള് പറഞ്ഞിരുന്നോ അവൾ അമ്മയാവില്ലാന്ന്? ഞങ്ങളോട് ആരോടും പറഞ്ഞിരുന്നില്ല, അതുകൊണ്ടാ ചോദിച്ചത്. ഏതായാലും അവിടെ കുഴിയിലോട്ട് കാലും നീട്ടിയിരിക്കുന്ന ആ കിളവനോടും അയാളുടെ മരുമകളോടും പിന്നെ സബ് കളക്ടറോടും അവളുടെ കാമുകനോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും ഈ വിവരം. ആരോട് പറഞ്ഞില്ലെങ്കിലും കാമുകനോട് പറഞ്ഞതാണ്. എന്റെ മോനെ ലാളിക്കാൻ എവിടുന്നോ കൊണ്ടുവന്ന ഒരു കുഞ്ഞിനെ വേണ്ട. അങ്ങനൊരു കുഞ്ഞെ എന്റെ മോനെ അച്ഛാന്ന് വിളിക്കണ്ട. അതിനെ പേരക്കുട്ടിയായിട്ട് വളർത്തേണ്ട ഗതികേടിലേക്ക് ഞാനും പോണില്ല. അതുകൊണ്ട് വാഴ്മരത്തെ വെട്ടി മാറ്റുന്നു ഇന്നത്തോടെ. കൊണ്ടുവയ്ക്കോളെ. അയ്യോ, അങ്ങനെ ചെയ്യരുത്. ഒരുപാട് ദുരന്തങ്ങൾ കണ്ട് തകർന്ന ഒരു വീടാ അത്. തകരുവടോ, തകരും. തന്നെ പോലെയുള്ള വരത്തനെ വീട്ടുകാരനായി വാഴിക്കുന്നിടത്തോളം കാലം തകർച്ച ഉണ്ടാവും. ആ അല്ല, ഇതവളുടെ കുടുംബ പാരമ്പര്യമാണോ? ഇവിടെ ഒരുത്തി അന്യ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞാക്കി, അവളുടെ അച്ഛൻ മരിച്ചപ്പോ നാഥൻ തന്നെ സ്വന്തം മോനാക്കി. ഈ വലിഞ്ഞു കയറി വരുന്നവരെ കുടുംബത്തിലെ അംഗങ്ങളാക്കുന്ന പാരമ്പര്യമാണോ നാഥൻ സാറിന്? ഇവൾക്ക് കുട്ടികളുണ്ടാവൂല, അതും പാരമ്പര്യമായിരിക്കും. ഇവളുടെ അച്ഛനും അങ്ങനെ ഒരു പോരായ്മ കാണും, ആ പോരായ്മ നികത്താനായിരിക്കും ഇയാളെ എവിടെ നിന്നോ അവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. കഥകൾ വിവരിക്കാൻ സമയമില്ല. ആ കുടുംബത്തെ നെഞ്ചിക്കൊണ്ട് നടക്കുന്നുണ്ട് യാചിക്ക. എനിക്കൊപ്പം മോളെ പറഞ്ഞു വിടരുത്. അവള് വരാൻ തയ്യാറായി നിക്കുക, അതുകൊണ്ടാ നിങ്ങളെ വിളിച്ചു വരുത്തിയത്. കള്ളം പറഞ്ഞ് ഇത്രയും ദിവസം അവൾ ഇവിടെ കടിച്ചു തൂങ്ങി, ഇനി മതി. കൊണ്ടുപോയ്ക്കോ. ചതിയും വഞ്ചനയും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരുത്തി ഇവിടെ മരുമകളായിട്ട് വാഴണ്ട. അങ്ങനെ ഒരുത്തി ഇവിടെ വേണ്ട. ഞാൻ പറയാം അച്ഛൻ വന്നിട്ടുണ്ടെന്ന്, കൂട്ടിക്കൊണ്ട് പോക്കോ. നിന്റെ അച്ഛൻ എത്തിയടി, ചെല്ല്, കാത്തു നിക്കുക. ഇതിനു മറുപടി പറഞ്ഞോ? ഞാൻ ഒരുപാടങ്ങ് താഴേക്ക് പോവും, നിങ്ങളെക്കാൾ സംസ്കാരമില്ലാത്ത പെണ്ണായി പോവും. നീ പറയടി, പറയേ.
എന്നേക്കുമായി പോവാൻ പോകുന്നവളുടെ സംസ്കാരം അതിപ്പോ എങ്ങനെ നോക്കിക്കാണണോ എന്നൊക്കെ എനിക്കറിയാം. നീ പോയിട്ട് വേണം ഇച്ചിരി ചാണകം സംഘടിപ്പിക്കാൻ. തളിക്കണോടി, ഈ വീട്ടിൽ ആകെ മാനം തളിക്കണം. അത് സ്വന്തം മോളുടെയും മരുമോന്റെയും മുഖത്തോടെ തളിച്ചു കൊടുക്ക്. അവരാ ആദ്യം വൃത്തിയാവേണ്ടത്. പിന്നെ നിങ്ങളുടെ മുഖത്തൂടെയും തളിക്ക്. അല്ല, തളിച്ചാ പോരാ, ഒരു ബക്കറ്റ് ചാണക വെള്ളത്തിൽ കുളിക്കണം. നിങ്ങൾ മുങ്ങി നിവരണം. അവിടെ ഒരുത്തനുണ്ടല്ലോ, ഒരു കിളവൻ, അയാളോട് പോയി പറയടി മുങ്ങി താഴാൻ. നിന്നെയൊക്കെ ഈ രീതിയിൽ വളർത്തിയത് അങ്ങേരല്ലേ? അങ്ങനെ വളർത്തിയതുകൊണ്ടാ മരുമോളുടെ കയ്യിൽ നിന്നും നിങ്ങൾ തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ടത്. പഴയ ഗായത്രി ആയിരുന്നെങ്കി വന്നതിന്റെ അടുത്ത ദിവസം തന്നെ ചെവിക്കല്ലടിച്ച് തകർത്തിട്ട് ഞാൻ എന്റെ പാട്ടിന് പോയനെ. നീ മരിക്കാതെ പോകുന്നതേ നിന്റെ ഭാഗ്യാണെന്ന് കരുതിയാ മതി. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഇത്രയൊക്കെ എന്നെ ചെയ്തിട്ടും പറഞ്ഞിട്ടും നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതേ നിങ്ങളുടെ ഭാഗ്യം തന്നെ. ഞാൻ പോവാ, മോൻ വരുമ്പോ പറഞ്ഞേക്ക് ഞാൻ പോയെന്ന്. ഇനി ബന്ധം പിരിയാനായിട്ട് എപ്പോ വിളിച്ചാലും വരാന്നും പറഞ്ഞേക്ക്. എന്നിട്ട് സൽസ്വഭാവിയായ പരിശുദ്ധിയായ ഒരു പെൺകുട്ടിയെ മകന് വേണ്ടി കണ്ടെത്ത്, അവരുടെ വിവാഹം നടത്തിക്കൊടുക്ക്. ഈ നരകത്തിലേക്ക് ഇനി ഏതായാലും ഞാനില്ല. കൂടുതലൊന്നും പറയണ്ടടോ, വീട് നാടും ഒക്കെ ഉപേക്ഷിച്ച് താൻ അവിടെ കൂടിയത് എന്തിനാണെന്ന് ആ നാട്ടുകാർക്ക് പോലും നല്ല നിശ്ചയമായിരിക്കും. അപ്പൊ സ്വന്തം മോളെ തന്നു വിടേണ്ടതേ തന്റെ കയ്യിൽ തന്നെ. അതാ ഇപ്പൊ ചെയ്യാൻ പോകുന്നേ. ഈ വീട്ടിലുണ്ടായിരുന്ന അധികപ്പറ്റ് അതിനെ അവകാശികൾക്ക് തന്നെ തിരിച്ചു നൽകുന്നു. പിടിച്ചു നിൽക്കാൻ ശ്രീയങ്ങൾ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു, പരമാവധി നോക്കുകയും ചെയ്തു. ഇനി വയ്യ, എല്ലാം ഉപേക്ഷിച്ച വരുന്നത്. തിരികെ വരാൻ മാത്രം ആരും എന്നോട് പറയരുത്. തിരികെ വന്നാൽ ഇനി ഇവളെ ജീവനോടെ കാണാൻ ആർക്കും പറ്റില്ല. കൊന്നേ തിരിച്ചു തരൂ. ഒന്നിലധികം തവണ ഇവിടെ വന്നു, ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് വരെ ആട്ടിറക്കി വിട്ടിട്ടുണ്ട്.
അപ്പോഴൊക്കെ എല്ലാം കേട്ട് നിന്നത് നാഥൻ സാറിനെയും കുടുംബത്തെയും ദാ ഇതിനകത്ത് കൊണ്ടു നടക്കുന്നുണ്ട് മാത്രമാണ്. സ്നേഹത്തിന്റെ വില നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങളൊക്കെ മറ്റുള്ളവരുടെ നെഞ്ചിന് ക്ഷതം നൽകുന്ന വാക്കുകൾ പറഞ്ഞ് രസിക്കുന്ന കൂട്ടരാ. ഓ ആയിക്കോട്ടെ, ഇയാള് ചെല്ലെ. എല്ലാം അവസാനിപ്പിച്ചു പോവല്ലേ, ഇനിയും മടങ്ങി വരാനും പോകുന്നില്ല. പിന്നെ പറയേണ്ടത് പറഞ്ഞിട്ട് തന്നെ പോണം. ഗുണ്ടയായിട്ട് വന്നവൻ, ബാലമോറുടെ അമ്മയായ കാർത്തു വെച്ചെ കൊല്ലാനായിട്ട് വന്നവൻ, ആ തീരുമാനം മാറ്റി നാഥൻ സാറിന്റെ വീട്ടിൽ നായയെ പോലെ വാലാട്ടി നിന്നെങ്കിൽ അതിന് കാരണം ആ വീട്ടിലുള്ളവർ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന മനുഷ്യരായതുകൊണ്ടാ, അല്ലാതെ നിന്നെയൊന്നും പോലെ മൃഗങ്ങളായതുകൊണ്ടല്ല. ഗുണ്ടയായിട്ടാ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. കാലണക്ക് വേണ്ടി കക്കുന്ന നീ ഇനി പ്രതികരിച്ച ശബ്ദിച്ച കൊന്നിട്ടേ പോവും ഞാൻ. അതിനുള്ള മനസ്സേ എനിക്കിപ്പോഴും ഉണ്ട്. അന്യയാളുകൾക്ക് കിടക്ക വിരിക്കുന്ന അവരെ സ്വാഗതം ചെയ്യുന്ന പാരമ്പര്യം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബക്കാർക്കും ആയിരിക്കും. നാഥൻ സാറിനും കുടുംബത്തിനും എന്തായാലും അതില്ല. നീ നിന്റെ ഭാര്യയുടെയും നിന്റെയും കേരക്ടറിനെ പറ്റി ചിന്തിച്ചാ മതി. നിന്റെ അമ്മായിയമ്മയുടെയും കയ്പമംഗലത്തുകാരൊക്കെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുന്ന സമയത്ത് അന്യപുരുഷന്റെ തണല് തേടി പോകുന്നവരല്ല. ഭർത്താവിനെ നഷ്ടപ്പെട്ട ശേഷം ദാ ഇവര് ചിലപ്പോ അങ്ങനെ പോയിട്ടുണ്ടാവും. അല്ലറണ്ട, അതുകൊണ്ടാ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ മരുമകളെ സംശയിക്കുന്നത്. നിന്നെ ഞാൻ ജയിലിൽ കയറ്റിവിടാ. കൂടെ നിങ്ങളും നിങ്ങളുടെ മോളും പിന്നെതാ പെണ്ണനായ ഇവനും ഉണ്ടാവും. അത്രക്ക് പീഡനമാ ഗായത്രി മോൾക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഇനി ചൊറിയാൻ വന്ന ആയുധെടുക്കും ഞാൻ. ആ കുടുംബത്തിന് വേണ്ടി മരിക്കാൻ നിൽക്കുന്നവന് പിന്നെ കൊല്ലാനാണോ പ്രയാസം? കൊന്നു തന്നെ ഈ മുറിവ് ഉണക്കും ഞാൻ. അതൊന്നും മനസ്സിൽ വെച്ചേക്കണം എല്ലാവരും. ആണാണെന്ന് പറഞ്ഞ് അടിയും കൊണ്ട് നിൽക്കുന്നു. അത് പിന്നെ അവന്റെ വരവ് ഒരു ഒന്നൊന്നര വരവായി പോയില്ലേ? പോടെ, എന്തായാലും ശല്യം ഒഴിഞ്ഞല്ലോ. പുറപ്പെടുമ്പോ നാഥൻ സാറിനോടൊന്നും പറഞ്ഞിരുന്നില്ല. തിരികെ എത്തുമ്പോ ചോദിക്കും എന്താ എനിക്കിപ്പോ വന്നതെന്ന്. എന്ത് മറുപടി പറയണോ അപ്പൊ? അത് അറിയില്ല ശ്രീങ്കൾ. മോളി ഞാൻ വീട്ടിലേക്ക് ഇല്ലാന്ന് ഉറപ്പിച്ചിട്ടാ വന്നിരിക്കുന്നത്. അല്ലെങ്കിലും ഇനി ആ പുലിക്കൂട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. ആ നിലയ്ക്ക് നടന്നതൊക്കെ മറച്ചു വെച്ചാലും കുറച്ചു ദിവസം കഴിയുമ്പോൾ നാഥൻ സാറിൻ്റെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങളുണ്ടാവും. തൽക്കാലം അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. സാധാരണ ചെയ്യുന്ന പോലെ ഇനി ഒന്നിനൊരു മറ വേണ്ട. അവിടെ എത്തിയാൽ ഉടൻ പറയണം.
ആ വീടുമായുള്ള ബന്ധം വേർപ്പെടുത്തിയിട്ടാ വരുന്നതെന്ന്. ഗണേശനുമായിട്ട് ജീവിക്കണോ വേണ്ടയോ എന്ന് ഗണേശൻ തീരുമാനിക്കൊന്നും പറയണം. ശ്രീയങ്കൾ പറഞ്ഞു എല്ലാം. മുത്തശ്ശൻ അത് എങ്ങനെ ഉൾക്കൊള്ളുമെന്നറിയില്ല. അന്ന് വീട്ടിൽ വന്നിട്ട് പോയപ്പോ തന്നെ ചങ്ക് പൊട്ടുന്നത് ഞാൻ കണ്ടതാ. ആ സമയത്ത് തന്നെ ഗണേശേട്ടന്റെ അമ്മയ്ക്ക് മുന്നിൽ എന്റെ തനി സ്വഭാവം പുറത്തെടുക്കണമെന്ന് ഞാൻ കരുതിയതാ. പിന്നെ അവിടെയും എല്ലാം തടസ്സപ്പെടുത്താൻ ചില മുഖങ്ങളുണ്ടല്ലോ. ഗണേശേട്ടന്റെ മുഖം അതിൽ നിന്നെല്ലാം എന്നെ പിന്തിരിപ്പിച്ചു. ഇനി അതുമില്ല. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ടാ തല്ലാൻ വന്ന അമ്മായിയമ്മയുടെ കൈ ഞാൻ കടന്നു പിടിച്ചത്. അപ്പൊ പറയാം, സാറും അറിയട്ടെ എല്ലാം. മോളുടെ വീടിന്റെ തകർച്ചയ്ക്ക് കാരണം പലപ്പോഴും പലതും പറയാതിരുന്നതാ. ഇനി അത് പാടില്ല മോളെ. എല്ലാം അറിയേണ്ടവരൊക്കെ അറിയട്ടെ. പറഞ്ഞോക്കെ ഓർമ്മയുണ്ടല്ലോ, ബന്ധം ഉപേക്ഷിച്ചിട്ടാ മോളുടെ വരവ്. അങ്ങനെ പറയാം. ആരൊക്കെയായി വന്നിരിക്കുന്നേ? ഏ മോളു, അമ്മമ്മ മനസ്സിലായോടാ? എന്താ എന്താ നോക്കുന്നേ? മോളോ നോക്കി, അതാരാ വന്നിരിക്കുന്നത് നോക്കി, അതാരാ നോക്കി നോക്ക്. കർക്കിടകമൊക്കെ അല്ലേ, അതുകൊണ്ട് എല്ലാവരെയും ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. എപ്പോഴാ മോടെ അച്ഛന്റെയും വല്യച്ഛന്റെയും അരികിലേക്ക് വിളിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അങ്ങനെയൊന്നും മുത്തശ്ശനെ ഞങ്ങൾ വിടില്ല. ഇനിയും കുറെ കർക്കിടങ്ങൾ കടന്നു പോകും മുത്തശ്ശൻ, ഓണം ഉണ്ണുകയും ചെയ്യും. ആരോഗ്യവും ആയുസ്സും ഒക്കെ ഒരു പരിധി വരെ നിലനിർത്തുന്നത് അതാത് സമയത്ത് നടക്കുന്ന സംഭവങ്ങളാണ് മോളെ. ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്നവർ സുഖമായിട്ടിരിക്കുന്നു, അവർക്ക് സന്തോഷമായിരിക്കുന്നു എന്നൊക്കെ അറിയുമ്പോഴാ മനസ്സിനൊരു കുളിർമയുണ്ടാവുന്നത്. ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്നവർ സുഖമായിട്ടിരിക്കുന്നു, അവർക്ക് സന്തോഷമായിരിക്കുന്നു എന്നൊക്കെ അറിയുമ്പോഴാ മനസ്സിനൊരു കുളിർമയുണ്ടാവുന്നത്. അത് തന്നെയാണ് ആൾക്കാരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും. മനസ്സുഖം കിട്ടാത്തവര് ആയുസ് നീട്ടിക്കിട്ടിയാലും ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. മോൾക്ക് എന്തോ വിഷമമുണ്ടല്ലോ. സാറിനോടെല്ലാം പറയാമെന്ന് തീരുമാനിച്ചുറപ്പിച്ചാ ഞങ്ങൾ വന്നത്. എന്നാ എല്ലാം പറയണമെന്ന് പറഞ്ഞ് വരുമ്പോ ദാ ഇതുപോലുള്ള സംസാരങ്ങൾ മനസ്സിനെ അങ്ങ് വേദനിപ്പിക്കും. പിന്നെ പറയാൻ വന്നത് പറയാൻ മടിക്കും. കാര്യമായിട്ട് എന്തോ ഉണ്ട്, അതാ ശ്രീകാന്തിനൊപ്പം മോള് വന്നത്.
ഈ വരവ് മുത്തശ്ശൻ പ്രതീക്ഷിച്ചിരുന്നതാ മോളെ. അതുപോലൊരു സാഹചര്യത്തിലൂടെയാണ് മോള് പോകുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. ഇനി ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അമ്മായി അമ്മയുമായി വഴക്കുണ്ടാക്കി പിണങ്ങി പിരിഞ്ഞോ? അവരിറങ്ങിപ്പോകാൻ പറഞ്ഞോ? ആദ്യം കുഞ്ഞിന് പാലിൽ വിഷം ചേർത്ത് കൊടുക്കാൻ ശ്രമിച്ചു കനകയുടെ മോള്. അത് മോൾ അറിഞ്ഞിട്ട് തിളച്ചു നിൽക്കുമ്പോൾ അമ്മായിയമ്മ എത്തി മൂടി വെച്ച രഹസ്യം അറിഞ്ഞിട്ട് മോൾ അമ്മയാവില്ല എന്ന സത്യം മനസ്സിലാക്കിയിട്ട് പിന്നെന്തുണ്ടാകുമെന്ന് ഊഹിക്കാലോ. അമ്മായിയമ്മയുടെ കൈ കരണത്ത് വീഴാൻ അനുവദിച്ചില്ല. മോള് പഴയ മോളായി. സ്വന്തം കുഞ്ഞിന് സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത വീട്ടിൽ നിന്ന് ഉടക്കി പിരിഞ്ഞതിന്റെ ആശ്വാസമായിരിക്കും അവൾക്കിപ്പോ. അമ്മായിയമ്മയുടെ മരണത്തോടെ എനിക്കൊരു ദാമ്പത്യം വേണ്ട വല്യമ്മ. ഗണേശനെ കരുതിയാ അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കേണ്ടതാ. എല്ലാത്തിനും ജയിലിലേക്ക് പറഞ്ഞു വിടേണ്ടതാ.